Welcome back, dear friends. We will discuss the functions of complex variables. We will discuss complex numbers. Complex functions are the graph. We will discuss the നമുക്കിവിടെ ഇതിന്റെ വേരിയബിൾ സെറ്റ് ചെയ്ത് നമുക്ക് ഫംഗ്ഷൻ നൊട്ടേഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പറയാൻ സാധിക്കും, എന്തൊക്കെയാണ് ഇവിടെ ഡൊമൈൻ വരുന്നത്, എന്തൊക്കെയാണ് കോഡൊമൈൻ വരുന്നത് എന്നുള്ള ആശയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ നോർമലി നമ്മുടെ റിയൽ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണ്. അവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് ഡൊമൈനിൽ നിന്ന് എടുക്കുന്നു, വൈ എന്ന് പറയുന്നത് കോഡൊമൈനിൽ നിന്ന് കിട്ടുന്ന ഓരോ പോയിന്റുകളാണ്. അങ്ങനെ ഡൊമൈനിലെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് കോഡൊമൈനിൽ ഓരോ പോയിന്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ അത് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ആയിട്ട് കിട്ടുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഹോൾ സെറ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡൊമൈൻ ആയിട്ട് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നൊരു സബ്സെറ്റ് ക്യാപിറ്റൽ എസ് എടുക്കുന്നു. എന്നിട്ട് അതിലെ ഓരോ പോയിന്റിനും ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ സെഡ് എന്ന് പറഞ്ഞാണ്, കാരണം ഓൾ ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. ഓരോ സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഫംഗ്ഷൻ ടോട്ടലി ആ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന എഫ്. അപ്പൊ എനിക്ക് ഓരോ പോയിന്റിന് ഡൊമൈനിലെ ഓരോ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് വൺ ആൻഡ് ഓൺലി വൺ ഇമേജിന്റെ ആയിരിക്കണം. അത് നിങ്ങൾക്ക് മറ്റൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും കിട്ടുക, അതിന് ഞാൻ ഡബ്ല്യൂ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ വി ക്യാൻ റൈറ്റ് അവർ കോംപ്ലക്സ് ഫംഗ്ഷൻ ഇസ് ഹിയർ ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ്, വേർ യുവർ എസ് ഇസ് ദ domain of the function f, where set varies from varies in your set capital S. ഇനി f of set നെ കിട്ടുന്ന values അതായിരിക്കും നിങ്ങളുടെ range of the function f of set. അപ്പൊ നമുക്ക് ഈ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. നമുക്ക് അത് എന്ത് വേണം, നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് ഒരു സബ്സെറ്റ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻസെൽഫ് വേണമെങ്കിൽ ഡൊമൈൻ ആയിട്ട് എടുക്കാം. കോംപ്ലക്സ് നമ്പറിന്റെ സെറ്റ് തന്നെ നമുക്ക് ഡൊമൈൻ ആയിട്ട് എടുക്കാൻ സെറ്റൊന്നുമില്ല, അതൊക്കെ നമ്മുടെ സൗകര്യപ്പെടെ ഇരിക്കും. കാരണം സബ്സെറ്റ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അതും വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അവിടെ ഡൊമൈൻ ഉണ്ടായിരിക്കും, കോഡൊമൈൻ ഉണ്ടായിരിക്കും, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം, വൺ ബൈ സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡബ്ല്യൂ സെറ്റ്, ഡബ്ല്യൂ ഈക്വൽ ടു വൺ ബൈ സെറ്റ്. സെറ്റ് നോട്ട് ഈക്വൽ ടു സീറോ ആകുമ്പോൾ മാത്രമാണ് അത് പ്രശ്നം വരുന്നുള്ള നോട്ട് ഈക്വൽ ടു സീറോ എന്നുള്ള കേസ്. അല്ല സോറി, സെറ്റ് ഈക്വൾ ടു സീറോ വരുമ്പോഴാണ് അതിനെ ആ ഫംഗ്ഷൻ ഡിഫൈൻ ആവാൻ പറ്റാതിരിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ഈക്വൾ ടു സീറോ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡൊമൈൻ എടുക്കുകയാണെങ്കിൽ നമുക്കത് ആ ഫംഗ്ഷൻ ഡബ്ല്യൂ ഈക്വൽ ടു വൺ ബൈ സെറ്റ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഒത്തിരി ഫംഗ്ഷൻസ് കാണാൻ സാധിക്കും. ഇനി നമുക്കറിയാം കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ചേർന്നിട്ടുള്ളതാണ്. സെറ്റ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് സെഡിനെ എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം. അപ്പൊ കിട്ടുന്ന ഡബ്ല്യൂവും ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പൊ അതിനെ നമുക്ക് സം യു പ്ലസ് ഐ വി എന്നുള്ള രീതിയിൽ, അതായത് നമുക്ക് ഫംഗ്ഷനെ നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. യു ആൻഡ് വി ആർ ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് റെസ്പെക്ടീവ്ലി, വേർ യു ആൻഡ് വി ആർ ഫംഗ്ഷൻസ് ഇൻ എക്സ് ആൻഡ് വൈ. അപ്പൊ യുവും വിയും ആക്ച്വലി റിയൽ ഫംഗ്ഷൻസ് ആണ്. പക്ഷെ യുവും വിയും എന്ന് പറയുന്നത് അതായത് ടു വേരിയബിൾ, അതായത് എക്സിലും വൈയിലുള്ള ടു വേരിയബിൾ ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ് യുവും വിയും. പക്ഷെ യു പ്ലസ് ഐ വി എന്നുള്ള രൂപത്തിൽ എഴുതുമ്പോൾ നമുക്ക് അതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇവിടെ യുവിനെ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് എന്നും വിനെ ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് എന്നും പറയാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സെഡിനെ പോളാർ ഫോമിൽ ആർ ഇൻറ്റു യു റേസ്റ്റ് ഐ തീറ്റ എന്നുള്ള രൂപത്തിൽ എഴുതാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഡിനെ പകരം എക്സ് പ്ലസ് ഐ വൈക്ക് പകരം ആർ ഇൻറ്റു യു റേസ്റ്റ് ഐ തീറ്റ എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ എഫ് ഓഫ് സെഡിന് നമുക്ക് അതുപോലെ ആർ തീറ്റ എന്നുള്ള ഫോർമാറ്റ് എഴുതുകയാണെങ്കിൽ യു ഓഫ് ആർ കോമ തീറ്റ പ്ലസ് ഐ ഇൻറ്റു ബി ഓഫ് ആർ കോമ തീറ്റ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എഫ് ഓഫ് സെഡ് യു പ്ലസ് ഐ വി ആണ്. പക്ഷെ യു എന്ന് പറയുന്നത് ഒരു എക്സ് വൈ വേരിയബിൾ ആണ്. അപ്പൊ അതിനെ നമുക്ക് ആർ തീറ്റ വേരിയബിളിലേക്ക് മാറ്റാം, വിനും അതുപോലെ തന്നെ ആർ തീറ്റ വേരിയബിളിലേക്ക് മാറ്റാൻ സാധിക്കും. ഇനി മറ്റൊരു ആശയം, നമ്മൾ ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പഠിക്കുന്ന ഒരു ആശയമാണ് ലിമിറ്റ് എന്നുള്ള ആശയം. അപ്പൊ കോംപ്ലക്സ് ഫംഗ്ഷനിലും അതുപോലെ ലിമിറ്റ് എന്നുള്ള ആശയമുണ്ട്. എന്താണ് ലിമിറ്റ്? നമുക്കറിയാം ഒരു ഫംഗ്ഷൻ റിയൽ ഫംഗ്ഷനിൽ നമ്മൾ പറയാം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എൽ എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ അതിനർത്ഥം ഡൊമൈനിലെ എക്സ് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് അടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റേഞ്ചിലെ എഫ് ഓഫ് എക്സ് എൽ എന്ന് പറയുന്ന പോയിന്റിലേക്ക് അടുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എക്സ് എ എന്ന് പറയുന്ന പോയിന്റിനെ നിങ്ങൾക്ക്
L എന്ന് പറയുന്ന പോയിന്റ് ആണ് ഫംഗ്ഷണൽ ലിമിറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതിനാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ ഫോർ എക്സ് ഈക്വൽ ടു എൽ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇവിടെയും അതുപോലെയൊക്കെ തന്നെ ലിമിറ്റ് സെറ്റ് എൻഡിങ് ടു സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യൂ നോട്ട്. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിന്റെ പകരം നമ്മൾ സെറ്റ് നോട്ട് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആയിട്ട് ഒരു പോയിന്റ് എടുക്കുന്നു. ഫംഗ്ഷൻ നമ്മുടെ എഫ് ഓഫ് സെറ്റ് ആണ്. കിട്ടുന്ന ലിമിറ്റ് എൽ എന്നുള്ളതിന് പകരം ഒരു കോംപ്ലക്സ് നമ്പർ ആയിട്ടുള്ള ഡബ്ല്യൂ നോട്ട് എന്ന് പറയുന്നു. ഇനി അതിന്റെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ എന്തായിരുന്നു? നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ ഫോർ എക്സ് ഈക്വൽ ടു എല്ലിന്റെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനേഷൻ മോഡുലസ് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ എക്സ്റ്റ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ വെൻ അവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ. അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ ഇവിടെ ഇടസ്ഥലത്ത് സെറ്റ് നോട്ടും എഫ് ഓഫ് എക്സ് എല്ലാം സെറ്റ് എഫ് ഓഫ് സെഡും പിന്നെ നമ്മുടെ എല്ലിന്റെ സെറ്റ് ഡബ്ല്യൂ നോട്ടും ആണെന്ന് മാത്രം. നമുക്ക് അപ്പൊ എങ്ങനെ പറയാൻ പറ്റും? മോഡുലസ് എവരി ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ഹൗവർ സ്മോൾ ദെയർ എക്സിസ്റ്റ് എ പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് ഡബ്ല്യൂ നോട്ട് ലെസ് ദാൻ എപ്സിലോൺ വെൻ അവർ സീറോ ലെസ് ദാൻ മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം. എയുടെ സ്ഥലത്ത് സെറ്റ് നോട്ടും എല്ലിന്റെ സ്ഥലത്ത് ഡബ്ല്യൂ നോട്ടും ആണെന്ന് മാത്രം. ഇനി നമുക്ക് അവിടെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എൽ എസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ഓപ്പൺ ഇന്റർവൽ ആയിട്ടുള്ള എ മൈനസ് ഡെൽറ്റ കോമ എ പ്ലസ് ഡെൽറ്റയാണ്. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്നത് എൽ മൈനസ് എപ്സിലോൺ കോമ എൽ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇന്റർവൽ ആണ്. നേരെ മറിച്ച് ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ നമുക്കറിയാം ആ ഫോർമാറ്റ് ഒരു ഡിസ്കിന്റെ ഫോർമാറ്റ് ആണ്, നമ്മൾ മുമ്പ് റീജിയൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അതിനെ എങ്ങനെ പറയാം, വിച്ച് ഇസ് എ ഡിസ്ക്. മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇസ് എ ഡിസ്ക് വിത്ത് സെന്റർ സെറ്റ് നോട്ട് ആൻഡ് റേഡിയസ് ഡെൽറ്റ. സിമിലർലി മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് ഡബ്ല്യു നോട്ട് ലെസ് ദാൻ എപ്സിലോൺ മീൻസ് വിച്ച് ഇസ് എ ഡിസ്ക് വിത്ത് സെന്റർ ഡബ്ല്യു നോട്ട് ആൻഡ് നിങ്ങളുടെ റേഡിയസ് എപ്സിലോൺ. പക്ഷെ ഇവിടുത്തെ അവിടെ നമുക്ക് നമുക്ക് റിയലി നമുക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. അതായത് നമുക്ക് എ എന്ന് പറയുന്നതിന്റെ ഡെൽറ്റ നൈബർഹുഡ് അല്ലെങ്കിൽ ഡെൽറ്റ ഓപ്പൺ ഇന്റർവെല് നകത്തു വരുന്ന പോയിന്റുകളുടെ എല്ലാം ലിമിറ്റ് എൽ എന്ന് പറയുന്നതിന്റെ എഫ് ഓഫ് എക്സ് എൽ എന്ന് പറയുന്നതിന്റെ എപ്സിലോൺ നൈബർഹുഡിനകത്ത് വരുമെന്നാണ് നമ്മൾ അവിടെ ലിമിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെയും അതുപോലൊക്കെ തന്നെ അവിടെ ഇന്റർവെൽ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്ക് ആണെന്നത് സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിന്റെ ഡെൽറ്റ നൈബർഹുഡിൽ വരുന്ന സെഡുകളുടെ എല്ലാം ഫംഗ്ഷണൽ വാല്യൂ ഡബ്ല്യു നോട്ട് എന്ന് പറയുന്ന പോയിന്റിന്റെ എപ്സിലോൺ നൈബർഹുഡിനകത്ത് വരും. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ പറയും സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിനെ ഫംഗ്ഷണൽ ലിമിറ്റ് ഡബ്ല്യു നോട്ട് ആണെന്ന് പറയും. ദാറ്റ് ഈസ് ലിമിറ്റ് സെറ്റ് എൻഡിങ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട്. ഇതാണ് ഇതിന്റെ ജോമെട്രിക്കൽ ഐഡിയ. താങ്ക് യു.